ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് റൽസൺ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലെ തോൽവിയോടെ ഇപ്പോൾ ഒരു വമ്പൻ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഫഫ് ഡു പ്ലസീസ്. അദ്ദേഹം പറയുന്നത് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ പിച്ചിൽ കറക്റ്റായിട്ട് അല്ലെ കൃത്യമായിട്ട് ലൈനിൽ നിന്നും ഉണ്ടായിരുന്നു എന്നും രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോൾ അത് ബാറ്റിങ്ങിന് അനുകൂലമായി മാറിയെന്നുമാണ് ഇപ്പോൾ അഭിപ്രായമായി രംഗത്ത് വരുന്നത്. ഈ ഒരു ലൈനിൽ നിന്നും കൃത്യമായി ബൌളർമാർക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ RCB ബാറ്റർമാർക്ക് മികച്ച രീതിയിൽ റൺ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഒരു 180 മുകളിലോട്ട് ചെന്നപ്പോഴത്തേക്കും ആത്മവിശ്വാസം കൂടിയെന്നും എന്നാൽ അത് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ മികച്ചൊരു ടോട്ടൽ അല്ലായിരുന്നു എന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബാറ്റിംഗ് പ്രകടനം കണ്ടപ്പോൾ മനസ്സിലായെന്നും വി ഡു പ്ലസീസ് പറയുന്നു. അതുപോലെ തന്നെ വിരാട് കോഹ്ലി അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ വിരാട് കോഹ്ലി റൺ കയറ്റുന്നതിൽ ഇച്ചിരി പരാജയപ്പെട്ടതും ഈ ഒരു പിച്ചിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. ഈ വിരാട് കോഹ്ലി റൺ ഉയർത്താത്തത് ടീമിനെ വലിയ ബാധിച്ചു എന്നും ഇപ്പോൾ ഡുപ്ലസീസ് തുറന്നു പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ ഒരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരുള്ള തോൽവിക്കുള്ള പ്രധാന കാരണം എന്താണ്? അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു മുംബൈ ഇന്ത്യൻസ് 2024 രണ്ട് മത്സരങ്ങളും ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. അപ്പോൾ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ വാർത്തകളൊന്നുമല്ല അവരുടെ ക്യാമ്പിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് രാജസ്ഥാൻ റോയൽസിനെതിരെ തിങ്കളാഴ്ച നടക്കുന്ന മത്സരത്തിലെ അല്ലെങ്കിൽ ആ മത്സര ഫലമായിരിക്കും ഹർദീപ് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയുടെ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതിലെടുത്തു പറയുന്നത് ഈ ഒരു ഹർദീപ് പാണ്ഡ്യ രാജസ്ഥാൻ റോയൽസിനെതിരെ പരാജയമാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ ഒരു മത്സരത്തിൽ പരാജയം ഹർദീപ് പാണ്ഡ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മോശമാണെന്ന് തെളിയുകയാണെങ്കിൽ പകരം ജസ്പ്രീത് ബുംറയെ ഈ ഒരു മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്നും ഇപ്പോൾ പറഞ്ഞുതന്ന റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഹർദീപ് പാണ്ഡ്യയ്ക്ക് പകരം ആരായിരിക്കണം മുംബൈയുടെ ക്യാപ്റ്റനാകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.